മച്ചാമരെ, ഇന്ന് ഞാനൊരു റിവ്യൂ ആയിട്ട് വന്നതാണ്. ഞാൻ പണ്ടൊരു ബൈക്ക് മേടിച്ച് ഓർമ്മയുണ്ടോ? പണ്ട് പറഞ്ഞാൽ ഒരു 3 മാസമായിട്ടുള്ളൂ. 3 മാസം കൊണ്ട് ഞാൻ ഒരു ബൈക്കിൻ്റെ അനുഭവം പറയാം. ആ വണ്ടി ശരിക്കും പറഞ്ഞാൽ കൊള്ളത്തില്ല, സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല. ഞാൻ ഒരുത്തൻ്റെ റിവ്യൂ കണ്ടിട്ട് എടുത്തത്. ആ റിവ്യൂ കണ്ടിട്ട് എടുത്തത് എന്നെ ഏറ്റവും വലിയ മണ്ടത്തിൽ വെപ്പിൽ. ഓ, ഈ വണ്ടിയാണ്. സത്യം പറഞ്ഞ ഈ വണ്ടിക്ക് വലിയ പവറൊന്നുമില്ല കേട്ടോ. അമ്മ ആക്സിലേറ്ററൊക്കെ കൊടുത്ത് വണ്ടി ഓടിച്ചാലും വലിയ പവറോ കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും 4 ഗിയറുണ്ട്, 4 ഗിയറേ ഉള്ളൂ. ഫോർത്ത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 ഗിയർ. നമ്മൾ പുറകിലൊക്കെ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിയണമില്ല, ഒന്നുമില്ല. നമുക്ക് കിട്ടിയ വണ്ടിയുടെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ മോശം വണ്ടി. പുതിയ വണ്ടിയുടെ സാധനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ കൈയൊക്കെ പിടിക്കുന്ന സാധനമുണ്ട്. സംഭവം ഒന്നും ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് പോലും ഇല്ല, കാരണം സ്റ്റോക്കില്ല, ഓർഡറില്ല, സാധനമില്ല. അതേപോലെ ഇപ്പോൾ അതിൻ്റെ ക്ലച്ച് എന്താ കംപ്ലൈൻ്റ് ആണ്. ഈ ആക്സിലേറ്റർ തിരിച്ചിട്ട് വണ്ടി 40 മിനിറ്റിലേക്ക് കയറണില്ല. അപ്പോൾ ആ സാധനം പുതിയത് മാറാൻ പറഞ്ഞപ്പോൾ ആ സാധനവും സ്റ്റോക്കില്ല. ബുക്ക് ചെയ്തിട്ട് വന്നോന്ന് പറഞ്ഞാൽ ഒരു സാധനം സ്റ്റോക്കില്ലാത്തൊരു വണ്ടിയാണ് ഈ സംഭവം. സ്റ്റാർസിറ്റി പ്ലസ്. അപ്പോൾ മാക്സിമം ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ള വണ്ടി എടുക്കണമായിരിക്കും നല്ലത്. ഇതേപോലെ ചേർത്തലേ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ലേ, ഞാൻ മാത്രം ഓടിച്ചുകൊണ്ട് നടക്കുന്നുള്ളൂ, വേറെ ആരും ഓടിച്ചുകൊണ്ട് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയൊന്നും ഒരു കാരണം വെച്ചാൽ എടുക്കാൻ നിൽക്കരുത്. ഇത് എൻ്റെ ഈ പഴയ ബൈക്ക് കണ്ട, ഇത് 14 വർഷമായി. 14 വർഷമായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു 10,000 രൂപ മടക്കി ചിലവാക്കി അതിൻ്റെ ഇത്, അത് എൻജിൻ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ബാക്കിയുള്ള. പക്ഷേ ഇതിൻ്റെ മൊത്തം അവിഞ്ഞ് 3 മാസം കൊണ്ട് തന്നെ അവിഞ്ഞ്, ആകെ 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചാപ്പിളി വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഇമാരെന്ത് തേങ്ങയിലാണ് ഈ വണ്ടി ഇറക്കിയെന്നാവും. അപ്പോൾ ശരിയെന്നാൽ ഞാൻ വിട്ടുപോയി. ഈ വണ്ടി ഇപ്പോൾ ഞാൻ വിറ്റിട്ട് വേറൊരു വണ്ടി വാങ്ങാനാണ് പോണത്. ഡ്യൂക്ക് ഇല്ലെങ്കിൽ ഡൊമിനാർ, ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഈ വണ്ടി കൊടുത്തിട്ട് ഞാൻ മേടിക്കും.